പ്രൈസ് ദി ലോർഡ്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ പുത്രിക സംഘടനയായ സൺഡേ സ്കൂളിൻ്റെ എല്ലാ സഭകളിലെയും ഇൻ്റർമീഡിയറ്റ് രണ്ടാം വർഷ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന പാഠഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലെ 22-ാമത്തെ പാഠഭാഗം, യേശു നമ്മുടെ മാതൃക എന്നുള്ളതാണ്. ഈ പാഠഭാഗത്തിൻ്റെ വേദഭാഗം നമുക്ക് വായിക്കുവാനുള്ളത് യോഹനാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും, ഫിലിപ്പ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ പാഠഭാഗത്തിൻ്റെ മനഃപ്പാഠവാക്യം ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് യോഹനാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആ വാക്യം നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ വിഷയത്തിലും ഒരു നിലപാട് നാം കൈക്കൊള്ളേണ്ടി വരും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സകലത്തിലും അവൻ്റെ നിലപാട് എന്ന് പറയുന്നത് ക്രിസ്തീയമായിരിക്കണം. നമ്മൾ ഏതൊരു നിലപാടെടുക്കുമ്പോഴും നമ്മൾ ഏതൊരു കാര്യത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോഴും അതിൻ്റെ എല്ലാ പുറകിൽ നാം യേശു ക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ ഡോക്ട്രിൻസും അതിൻ്റെ ആ വിശ്വാസത്തെയും ഊന്നി ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ നിലപാടുകളും ചിന്തകളും എന്നൊക്കെ തന്നെ ആയിരിക്കേണ്ടത്. യേശു കർത്താവ് നമ്മുടെ ഒരു മാതൃകയാണ്. നമ്മുടെ ഓരോ ജീവിതത്തിലും അനുകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റായ മാതൃകയാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. ഗുരു ശിഷ്യ ബന്ധം, സഹോദരന്മാരോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധത്തിനൊക്കെയും എല്ലാ പരസ്പര ബന്ധത്തിനും ഏറ്റവും മാതൃകാകരമായ ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ദൃഷ്ടാന്തം, ഒരു മാതൃക നമ്മുടെ മുമ്പിൽ ആ കാര്യങ്ങളിലെല്ലാം യേശു കർത്താവ് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ഇഹലോകത്തിലെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് കാണിച്ചിട്ട് തന്നിട്ടുള്ള ഇതുപോലുള്ള പരസ്പര ബന്ധങ്ങളൊക്കെയും നമുക്ക് വലിയ ദൃഷ്ടാന്തമാണ്, ഒരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. താൻ കൽപ്പിക്കുകയും സ്വജീവിതത്തിൽ അനുവർത്തിച്ച് നമുക്കത് മാതൃകയായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. താനത് പറയുക മാത്രമല്ല, യേശു കർത്താവ് അത് നമുക്ക് മുമ്പാകെ കാണിച്ചു തരുവാനും യേശു കർത്താവ് ഇടയായി. ഇവിടെ ഈ 13-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് നമ്മൾ കാണുകയാണ്. ചില സ്ഥലങ്ങളിൽ, ചില ദേശങ്ങളിലൊക്കെ കാലുകൾ കഴുകുക എന്ന് പറയുന്നത് ദാസന്മാരുടെ ജോലിയായിരുന്നു. അത്രവരെ താഴുവാൻ ശിഷ്യന്മാരാരും തയ്യാറായിരുന്നില്ല എന്നതാണ് ഇവിടെ ആ നമ്മളെ പഠിപ്പിക്കുവാൻ യേശു കർത്താവ് ഒരു മാതൃകയായിട്ട് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ ദാസന്മാർ ചെയ്തിരുന്ന ഒരു ജോലി, അതായത് ഒരു താഴ്ന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. അവിടെയാണ് യേശു കർത്താവ് എന്ന വ്യക്തി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തയ്യാറായി. അത്രമാത്രം യേശു കർത്താവ് താഴ്ന്ന് ശിഷ്യന്മാരുടെ ഒപ്പം അല്ലെങ്കിൽ ശിഷ്യന്മാരെ കാട്ടിലും താഴ്ന്ന് സ്ഥാനത്തിരുന്നവരുടെ കാലുകൾ കഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അന്ത്യനാളുകളിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്ത് വലിയവൻ ആരായിരിക്കുമെന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ സംവാദമുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ ആ ഒരു സംവാദം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൽ ആരാണ് വലിയവൻ? അപ്പോൾ അവരാരാണ് വലിയവൻ എന്നുള്ള ഒരു സംവാദത്തിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു മത്സരത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവരാരും താഴോട്ടിറങ്ങി വരുവാൻ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു അപരിചിതനോ സ്നേഹിതനോ ഒരുവന്റെ ഭവനത്തിൽ വരുമ്പോൾ അതിഥിയുടെ കാലുകൾ കഴുകുവാൻ ഒരു പാത്രം വെള്ളം അവരുടെ വീടിൻ്റെ മുമ്പാകെ വെച്ചിരുന്ന ഒരു പുരാതന ആചാരമുണ്ടായിരുന്നു. നമ്മുടെ ദേശത്തും കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഈ നമ്മുടെ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഭവനങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമ്മുടെ പല പൂർവികരായ പിതാക്കന്മാരും അതനുഷ്ഠിച്ചിരുന്നു. അവർ പുറത്തൊക്കെ പോയി വരുമ്പോൾ കാലുകൾ കഴുകിയിരുന്ന ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു. അതിനൊരു മൊന്ത വെള്ളം ഭവനത്തിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു പുരാതന ആചാരമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇതൊരു ആചാരമായിരുന്നു. അങ്ങനെ പുറത്തു വരുന്ന അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോ സ്നേഹിതന്മാരോ അപരിചിതനായിട്ടുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ കാല് കഴുകുന്നത് ഒരു ആചാരമായിരുന്നു. കാലിലെ പൊടിയും അഴുക്കും കഴുകിക്കളയുന്ന എന്നതിലുപരിയായി വിനയത്തിൻ്റെയും ആദരവിൻ്റെയും ഒരു സൂചകമായിരുന്നു ഇത്. അവരെ വിനയത്തോടുകൂടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സൂചകമായിരുന്നു ഇവിടെ കാലുകൾ കഴുകുക എന്ന് പറയുന്നത്.
അങ്ങനെ അനേകം നല്ല പാഠങ്ങൾ യേശു ശിഷ്യന്മാരെ തന്റെ അന്ത്യ നാളുകളിൽ യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. യേശു കേവലം തത്വം പറയുകയായിരുന്നില്ല. യേശു കർത്താവ് വെറുതെ കുറെ കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞ് യേശു കർത്താവിന് വഴികൾക്ക് അല്ലെങ്കിൽ ഇഷ്ടത്തിന് പോകുകയായിരുന്നില്ല. താൻ പറഞ്ഞ കാര്യങ്ങളും തത്വങ്ങളും അവരനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെയും യേശു കർത്താവ് അവർക്ക് ചെയ്തു കാണിച്ചു കൊടുക്കുവാനിടയായി. അപ്പോ ഒരു മാതൃക തന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെയും യേശു കർത്താവ് നമ്മുടെ മുമ്പിലും ശിഷ്യന്മാരുടെ മുമ്പിലേക്കും യേശു കർത്താവ് കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ പത്രോസിനുണ്ടായോ ഒരനുഭവം. യേശുവിന്റെ ഇഹലോകത്തിലെ ശുശ്രൂഷ അവസാനിക്കാറായി. തന്റെ പരസ്യ ശുശ്രൂഷകൾ നിർത്തി ശിഷ്യന്മാരോടൊപ്പം അവസാന സമയങ്ങൾ ചെലവഴിക്കുവാൻ യേശു കർത്താവ് തീരുമാനിച്ചു. അത്താഴം അവസാനിച്ചു യേശു എഴുന്നേറ്റ് തന്റെ വസ്ത്രം ഊരി മാറ്റി ഒരു തുവർത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തുടങ്ങി. അവരുടെ കാലുകൾ കഴുകി അതിനുശേഷം അത് തുവർത്തുവാനും യേശു കർത്താവ് തുടങ്ങി. ശിമോൻ പത്രോസിന്റെ അടുക്കിലേക്ക് യേശു അവന്റെ കാല് കഴുകുവാൻ എത്തിയപ്പോൾ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ നീ എന്റെ കാൽ കഴുകുന്നുവോ? അപ്പോ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുകയില്ല, പിന്നെ നീ അതെന്താണെന്ന് അറിയും. അപ്പൊ പത്രോസ് തിരിച്ച് യേശു കർത്താവിനോട് പറഞ്ഞു, നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല. അപ്പൊ യേശു തിരിച്ച് പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ ഇന്ന് പങ്കില്ല. അപ്പൊ പത്രോസ് തിരിച്ച് യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ് എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് യേശു കർത്താവിനോട് പറയുകയാണ്. തിരിച്ച് യേശു കർത്താവ് പറഞ്ഞത്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. ശുദ്ധിയുള്ളവർക്ക് കാൽ കഴുകൽ, ശരീരശുദ്ധിയുള്ളവർക്ക് നാം കുളിച്ചു കഴിഞ്ഞാലും ഇടയ്ക്കിടെ പ്രത്യേകിച്ച് യാത്രകളൊക്കെ പുറത്തു പോയി ചെയ്തു വരുന്ന മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നമേ കാലുകൾ കഴുകുന്നത് ഒരു രീതിയാണ്. കാലുകളിൽ പറ്റിയ അഴുക്കും പൊടിയും നീക്കിക്കളയേണ്ടത് അനിവാര്യമാണ്. ഇന്ന് നമ്മുടെ ലോകം പുറത്തു പോയി കഴിഞ്ഞു വന്നാൽ ഉടനെ കാലും കൈയും ശരീരങ്ങളൊക്കെയും വേഗത്തിൽ തന്നെ വൈറസിൽ നിന്നും വിമുക്തി നേടേണ്ടതിന് പെട്ടെന്ന് കുളിക്കുകയും കാലുകൾ കഴുകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇതിന്റെ മുന്നമ്മയുള്ള കാലഘട്ടത്തിൽ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ പ്രധാനമായും കാലുകൾ കഴുകിയ ആളുകൾ ഭവനത്തിലകത്ത് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. രക്ഷാ അനുഭവം പ്രാപിച്ചവർ ഓൾറെഡി യേശു കർത്താവിന്റെ രക്തം മൂലം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ഇടുക്കവും ഞെരുക്കവും ഉള്ള പാതയിലൂടെ ചുവടുകൾ വയ്ക്കുമ്പോൾ അപ്രത്യക്ഷമായി പല കറകളും ജീവിതത്തിൽ ആത്മീയ പാദങ്ങളിലുമൊക്കെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അവയ്ക്കായി നാം ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ആ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് നാം ശുദ്ധീകരിക്കപ്പെടേണ്ടത്, കാലുകൾ കഴുകേണ്ടത് അനിവാര്യമാണ്. ഹൃദയം ശുദ്ധീകരിച്ചവന്റെ വ്യക്തമായ അടയാളമാണ് പാദം കഴുകൽ എന്നതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന അർത്ഥം. ഹൃദയം എപ്പോഴും ശുദ്ധീകരിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ പാപമുറ്റ കളങ്കമറ്റ വ്യക്തികളായി നാം ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, അന്യോന്യം കീഴ്പ്പെടലിന്റെ ഒരു അടയാളമാണ് ഈ കാൽ കഴുകൽ നമ്മളെ കാണിക്കുന്നത്. കീഴ്പ്പെടുക എന്നാൽ വിനയപൂർവം ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. കീഴ്പ്പെടലിന്റെ വിപരീത പദം എന്നത് എതിർക്കുക എന്നാണ്. താഴ്മയോടെ ഓരോരുത്തരെയും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നും എണ്ണിക്കൊള്ളുവീനെന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തമ്മിൽ തമ്മിൽ കീഴ്പ്പെടുവീൻ, തിരുവെഴുത്തുകൾ അത് നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ യേശു കർത്താവിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭാവം മാതൃക അത് തന്നെ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തു നമുക്ക് ഈ കാര്യത്തിൽ ഒരു വലിയ മാതൃക തന്നിട്ടുണ്ട്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഒരു വലിയ മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നാമും തമ്മിൽ തമ്മിൽ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്.
അപ്പോ പാദങ്ങൾ കഴുകി മറ്റുള്ളവരുടെ മുമ്പിൽ നാം താഴ്മ കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അത് മാത്രമാണ് താഴ്മ എന്ന് പറയുന്നത്. ആരും അങ്ങനെ വിചാരിക്കരുത്. താഴ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുക, മറ്റുള്ളവരെ അംഗീകരിക്കുക. ഒരു സന്ദർഭത്തിൽ ഒരുവന്റെ കാല് കഴുകേണ്ടി വന്നാൽ അത് കഴുകുവാൻ തക്ക നിലയിൽ നാം വിനയപൂർവം മറ്റുള്ളവനോട് കൂടെ അവനെയും ശ്രേഷ്ഠനായി എണ്ണി നാം ആയിരിക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ മാത്രം വലിയവൻ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു കീഴ്പ്പടലിന്റെ അടയാളം, അല്ലെങ്കിൽ ഒരു കീഴ്പ്പടലിന്റെ ഒരു ഭാവം നമ്മളിൽ വരത്തില്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടുകൂടെ, മറ്റുള്ളവരുടെ മുമ്പിൽ നാം താഴ്മയോടുകൂടെ ആയിരിക്കേണ്ടത് വലിയ അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ കഴിവുകളെ നാം അംഗീകരിക്കണം, മറ്റുള്ളവനെ നാം അംഗീകരിക്കണം, അവന്റെ മുമ്പിൽ നാം ചെറിയവൻ എന്നെണ്ണുവാൻ നാം തയ്യാറാകണം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നിങ്ങൾ താണിരിപ്പീനെന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. താണ നിലത്തു മാത്രമേ നീരൊഴുക്കുള്ളൂ, അവിടെ മാത്രമേ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള ധാരാളം സസ്യാദികൾ വളരുകയുള്ളൂ. അപ്പൊ താഴ്ന്നിരിക്കുന്നവന്റെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് എന്താണ്? മറ്റുള്ളവരെ നാം ശ്രേഷ്ഠനെന്ന് എണ്ണാറുണ്ടോ? അവരെ നാം അംഗീകരിക്കാറുണ്ടോ? ഓരോരുത്തർക്കും കീഴ്പ്പെട്ട് നാം ഇരിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ നാം തയ്യാറാകാറുണ്ടോ? ഈ ഒരു പാഠത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കുവാൻ കഴിയുക? യേശു പരീശന്മാർ കേൾക്കെ ഒരു സത്യം വിളിച്ചു പറഞ്ഞത്. പരീശന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം ഇസ്രായേലിന്റെ ദേവാലയത്തെ ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്നു. അവർ സമൂഹത്തിലെ ഒരു നേതാക്കന്മാരായിരുന്നു. എല്ലാവരും അവരെ ബഹുമാനിക്കണം. എന്നാൽ അവർ ആരെയും സഹായിച്ചിരുന്നില്ല. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മുഖ്യ സ്ഥലവും പൊതുസ്ഥലങ്ങളിലൊക്കെയും അവർക്ക് ഒരു വലിയ സ്ഥാനം ലഭിക്കണം, വന്ദനം ലഭിക്കണം, അവർ വലിയ ശ്രേഷ്ഠന്മാരാണ് എന്ന് എല്ലാവരും അവരെ എണ്ണുവാൻ എല്ലാവരും തയ്യാറാകണമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഈ മേൽപ്പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ, ഈ വന്ദനവും ശ്രേഷ്ഠതയൊക്കെ സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും ലഭിക്കാതെ വന്നാൽ അവർ വഴക്കുണ്ടാക്കുവാനിടയാകും. അവരെ പറ്റി യേശു കർത്താവ് പറഞ്ഞു, കപടഭക്തിക്കാരെന്നാണ് അവരെ പറ്റി യേശു കർത്താവ് പറയുന്നത്. അവർക്ക് ഹാ കഷ്ടം. അവർ ദീർഘമായി പഴയ പല്ലവി വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അത് ഉരുവിട്ടുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ഭക്തിയെ പോലെ ആയിരിക്കരുത് നാം എന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. പരസ്യമായി ദാനം ചെയ്യരുത് എന്ന് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കേണ്ടത് രഹസ്യത്തിലായിരിക്കണം. ഉപവസിക്കുമ്പോൾ വാടിയ മുഖവുമായി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. കർത്താവ് സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിലെ നിയമം എന്ന് പറയുന്നത് സ്നേഹമാണ്. ജനത്തെ അടിമപ്പെടുത്തുന്ന അധികാരമല്ല, മറിച്ച് സ്നേഹമാണ് യേശു കർത്താവിന്റെ മുൻപിൽ എപ്പോഴും വലുത്. നമ്മോട് ദയയുള്ളവരോടും സ്നേഹിതന്മാരോടും അതുപോലെ പെരുമാറുവാനും എളുപ്പമായ കാര്യമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരോട് തിരിച്ച് അതുപോലെ പെരുമാറുവാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നവരോട് നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതം കൊണ്ട്, സ്നേഹം കൊണ്ട്, ദയ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മൾ അവരോട് പെരുമാറുവാൻ ഇടയാകുന്നത്? ഒടുവിലായി കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു പുതിയ കൽപ്പനയും കൊടുത്തു, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. ഇത് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലും ഇത് തന്നെ ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഈ പാഠഭാഗത്തിൽ നിന്നും നമ്മളോട് സംസാരിക്കുന്ന പ്രധാന സന്ദേശം എന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ നാം സ്നേഹിക്കുവാനിടയാകണം, മറ്റുള്ളവനെ ശ്രേഷ്ഠനായി നാം എണ്ണുവാൻ തയ്യാറാകണം, മറ്റുള്ളവന്റെ കഴിവുകളെ നാം അംഗീകരിക്കുവാൻ തയ്യാറാകണം. നമ്മളെ നിന്ദിക്കുന്നവരെയും നമ്മളെ ആക്രമിക്കുന്നവരെയും നമുക്കെതിരെ മോശമായി പെരുമാറുന്നവരോടൊക്കെയും നാം എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കുവാൻ നാം തയ്യാറാവണം. അതുകൊണ്ട് യേശു കർത്താവ് നമുക്ക് മുമ്പിൽ വെച്ച് തന്നിരിക്കുന്ന മാതൃക പോലെ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് സമൂഹത്തിൽ ആരും ചെയ്യുവാൻ തയ്യാറാകാത്ത, കാലുകൾ പോലും കഴുകി തങ്ങളുടെ താഴ്മ യേശു കർത്താവ് കാണിച്ചതുപോലെ മറ്റുള്ളവനെ ശ്രേഷ്ഠനായി എണ്ണിക്കൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളെയും വലിയവരെയും പാസ്റ്റർമാരെയും ഒക്കെ
ശ്രേഷ്ഠന്മാരെന്നെണ്ണി അവരെ നാം സ്നേഹിക്കുവാനും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് വലിയ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഒക്കെയും അവർ വലിയവരെന്ന് നാം എണ്ണുവാൻ തയ്യാറാകണം. നമ്മൾ അവരുടെ മുമ്പിൽ താഴ്മയോടുകൂടെ ആയിരിക്കണം. ആ താഴ്മ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ തയ്യാറാകും. എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ താഴ്മ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ തയ്യാറാകും. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആ ഒരു ക്യാരക്ടർ, യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ച മാതൃകയായ ആ ക്യാരക്ടർ നിങ്ങൾക്കും ഈ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും തലകളെ വണക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ നന്ദി ഹൃദയത്തോടുകൂടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ച മാതൃക പോലെ മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള കർത്താവേ നല്ല ഭാവവും ഹൃദയവും അവർക്കങ്ങ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസത്തെ അവർക്ക് കൊടുക്കുമാറാകണമേ. വരുന്ന ദിവസങ്ങളിൽ അവരുടെ സ്കൂളുകൾ തുറക്കുമ്പോൾ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി കർത്താവ് അവരെ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുമാറാകണമേ. നല്ല ഭാവി അവർക്ക് വേണ്ടി കൊടുക്കുമാറാകണമേ. നല്ല ജ്ഞാനം അവർക്ക് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ, ദൈവദാസന്മാരെ, സഭയെ എല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ ചുറകടിയിൽ അങ്ങ് മറയ്ക്കുമാറാകണം. ഈ വല്ലാത്ത സാഹചര്യത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ചുറകടിയിൽ പൊതിയുമാറണം. ശത്രുവാകുന്നവൻ കാണാതെ വണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാതന അങ്ങ് കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.